ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിലെത്തി. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. ഈ റോഡിലൂടെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടേക്ക് കയറുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിസോർട്ടുകൾ നമുക്ക് കാണാം. മുകളിലേക്ക് ജീപ്പിൽ വേണമെങ്കിലും പോകട്ടോ, പക്ഷേ ഞങ്ങൾ ഒരു അഡ്വഞ്ചറിന് വേണ്ടി നടന്നുകൊണ്ടാണ് പോകുന്നത്. ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരൊക്കെ കഴിയുന്നതും നടത്ത ഒഴിവാക്കാം. അങ്ങനെ ഞങ്ങൾ മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു മല നമുക്ക് കാണാം. ആദ്യം വിചാരിച്ചത് അവിടെ കയറാനായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങാൻ നെയ്റ്റാവും. അതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള വ്യൂ പോയിൻറ്റിലേക്കാണ് ഇപ്പം പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻറ്റിലെത്തി. ഇതിലൂടെ നടക്കുമ്പോൾ ചാറ്റൽമായും കോടമഞ്ഞ് നിറഞ്ഞാതി മനോഹരമായ വൈബാണ് ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത്. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് അനുഭവിച്ചറിയണം, അത്രക്കും ഫീലാണ്. ഈ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അത്രക്കും രസമാണ്. ഈ ലൈഫിൽ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും നമുക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഇവിടെ വന്ന് കോടമഞ്ഞിലൂടെ ഇതുപോലെ നടക്കാൻ കഴിഞ്ഞവളൊന്ന് കമൻ്റ് ചെയ്യണേ. നേരത്തെ ചുറ്റും കുറേ മലനിരകൾ കണ്ടിരുന്നു, ഇപ്പോൾ കോടമഞ്ഞ് മൂടിയത് കാരണം ഒന്നും കാണുന്നില്ല. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയാറില്ല, അതുപോലെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. മഴയില്ലാത്തൊരു ദിവസമായിരുന്നു ഞങ്ങൾ വന്നത്, എന്നിട്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ്. മഴ ഉള്ളപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയാണ്. സമയം ഇപ്പോൾ 7 മണിയൊക്കെ ആയി, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള പുറപ്പാടിയിലാണ്. ഇവിടെ ആര് വന്നാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനിയും ലേറ്റ് ആയാൽ താഴേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. ഇവിടെ വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഇതോടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത തവണ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.